ഹലോ ഫ്രണ്ട്സ്, ഞാൻ ഡോക്ടർ സൗമ്യ അജൻ. ഇന്നത്തെ വീഡിയോ റോട്ട് ലേണിങ്ങിനെ കുറിച്ചിട്ടാണ്. മാത്സും കെമിസ്ട്രിയൊക്കെ പഠിക്കുമ്പോൾ നമ്മുടെ ഏറ്റവും പ്രധാനപ്പെട്ട പ്രശ്നം ഇക്വേഷൻസ് മറന്നുപോവുക, അല്ലെങ്കിൽ ഫോർമുല മറന്നുപോവുക, ഇങ്ങനെ കുറേ പ്രശ്നങ്ങളുണ്ടാവും. അപ്പോൾ അങ്ങനെയുള്ള സബ്ജക്ട്സ് പഠിക്കാൻ ഏറ്റവും നല്ലൊരു മെത്തേഡാണ് റോട്ട് ലേണിങ്. റോട്ട് ലേണിങ് നമ്മൾ കുട്ടിക്കാലത്തെ ശീലിച്ചു തരുന്ന ഒരു സ്റ്റഡി മെത്തേഡാണ്. അതായത് സ്കൂളിലൊക്കെ കുട്ടികൾക്ക് ടീച്ചേഴ്സ് ജസ്റ്റ് ഒരു പാഠഭാഗം പറഞ്ഞു കൊടുക്കും, അത് കുട്ടികൾ ഒരുമിച്ച് റിപ്പീറ്റ് ചെയ്ത് പറയും. അതുതന്നെയാണ് റോട്ട് ലേണിങ്. അപ്പോൾ മുതിർന്ന കുട്ടികൾക്ക് ചെയ്യാൻ പറ്റുന്നത് എങ്ങനെയാണെന്ന് നമുക്ക് നോക്കാം. നിങ്ങൾക്ക് നല്ലതുപോലെ പഠിക്കാൻ ബുദ്ധിമുട്ടുള്ള അല്ലെങ്കിൽ ടഫായിട്ടുള്ള ഒരു ഇക്വേഷൻ എടുക്കുക, അത് ജസ്റ്റ് ഒന്നോ രണ്ടോ വട്ടം മനസ്സിരുത്തിയിട്ടൊന്ന് വായിക്കുക, എന്നിട്ട് വീണ്ടും വീണ്ടും റിപ്പീറ്റ് ചെയ്ത് മനസ്സിൽ പറയുക. ഒരു 10 വട്ടം മനസ്സിൽ റിപ്പീറ്റ് ചെയ്ത് പറയുക. ഇങ്ങനെ 10 വട്ടം പറഞ്ഞ ശേഷം ഈ ഒരു കാര്യം 10 വട്ടം നിങ്ങൾ ഒരു വൈറ്റ് പേപ്പറിൽ കൂടി എഴുതുക. ആദ്യത്തെ 1-2 പ്രാവശ്യം കിട്ടുകയില്ല, 3-4 പ്രാവശ്യം ആകുമ്പോൾ നിങ്ങൾ ഓർമ്മ വരികയും ചെയ്യും. അങ്ങനെ 10 വട്ടം പേപ്പറിൽ റിപ്പീറ്റ് ചെയ്ത് എഴുതുക. ഇനി ചെയ്യേണ്ടത് 10 വിരലും നിവർത്തി വയ്ക്കുക, എന്നിട്ട് ഓരോ വിരലും മടക്കുമ്പോഴും ആ ഇക്വേഷൻ വീണ്ടും വീണ്ടും പറയുക. അപ്പോൾ വീണ്ടും നിങ്ങൾ 10 പ്രാവശ്യം റിപ്പീറ്റ് ചെയ്യും. ടോട്ടൽ 30 പ്രാവശ്യം നിങ്ങൾ ആ ഇക്വേഷൻ റിപ്പീറ്റ് ചെയ്ത് കഴിയുമ്പോൾ നിങ്ങൾക്ക് നന്നായിട്ടത് ബൈഹാർട്ട് ചെയ്യാൻ കഴിയും. ഒരു ചാപ്റ്റർ ഫുള്ളാണ് പഠിക്കേണ്ടതെങ്കിൽ ആ ചാപ്റ്ററിൻ്റെ ആദ്യത്തെ ഒരു പേജ് 5 വട്ടം വായിക്കുക, അടുത്ത പേജ് വീണ്ടും 5 വട്ടം വായിക്കുക, അതിനുശേഷം വീണ്ടും വന്നിട്ട് ആദ്യത്തെ പേജും 2-ാമത്തെ പേജും ഒരുമിച്ച് 5 വട്ടം വായിക്കുക. ഇങ്ങനെ റിപ്പീറ്റ് ചെയ്ത് വായിക്കുകയാണെങ്കിൽ നമുക്ക് ഒരിക്കലും ആ കാര്യങ്ങൾ മറന്നു പോവുകയില്ല. നമ്മൾ പഠിക്കുമ്പോൾ ഏറ്റവും പ്രശ്നം പഠിക്കുമ്പോൾ ഓർമ്മയുണ്ടാകും, കുറച്ച് നേരം കഴിയുമ്പോൾ തന്നെ നമ്മൾ മറന്നു പോകാറുണ്ട്. പക്ഷേ കുറച്ച് സമയമെടുത്ത് ഇങ്ങനെ മെനക്കെട്ട് നമ്മൾ വായിക്കുകയാണെങ്കിൽ, റിപ്പീറ്റ് ചെയ്ത് വായിക്കുകയാണെങ്കിൽ അത് മനസ്സിൽ തന്നെ നിൽക്കും. ഇനി നിങ്ങൾക്ക് ഫോൺ ഉപയോഗിച്ചും റോഡ് ലേണിങ് ചെയ്യാം. അതായത് നിങ്ങളൊരു 5 വട്ടം ഒരു പോയിന്റ് വായിക്കുക, ആ പോയിന്റ് നിങ്ങൾ ആ സമയത്തെല്ലാം തന്നെ ഫോണിൽ റെക്കോർഡ് ചെയ്യുക. അതായത് നിങ്ങൾ 5 പ്രാവശ്യം പറയുമ്പോൾ ആ സെയിം കാര്യം നിങ്ങളുടെ ഫോണിലും റെക്കോർഡാവും. അതിനുശേഷം ഒരു 1/2 മണിക്കൂർ കഴിയുമ്പം ആ റെക്കോർഡിങ്സ് കേൾക്കുക. അതായത് നിങ്ങൾ 5 വട്ടം പറയുന്നത് വീണ്ടും വീണ്ടും നിങ്ങൾ കേൾക്കുകയാണ്. അതും ഒരു ടൈപ്പ് ഓഫ് റോഡ് ലേണിങ് ആണ്. ഇക്വേഷൻസ് നിങ്ങൾ ഇങ്ങനെ പഠിച്ച ശേഷം ഒരു വൈറ്റ് പേപ്പറിൽ എഴുതി വയ്ക്കുക. അതായത് ഒരു 10 ഇക്വേഷൻസ് പഠിച്ചിട്ടുണ്ടെങ്കിൽ 10 എണ്ണം ഒരു വൈറ്റ് പേപ്പറിൽ എഴുതി വെച്ച ശേഷം ഒന്നുകൂടെ ഒന്ന് വായിച്ച് നോക്കുക. വൈകുന്നേരം വീണ്ടും ഒന്നുകൂടെ വായിക്കുക, പിന്നെ കിടക്കാൻ നേരം ഒന്നുകൂടെ ഒന്ന് ഓർത്ത് നോക്കുക. അപ്പോൾ മറന്നു പോകുന്നത് നമ്മൾ വീണ്ടും ഒന്ന് വായിച്ച് നോക്കുക. ഇങ്ങനെ പഠിച്ച കാര്യങ്ങൾ ഒരു വൈറ്റ് പേപ്പറിൽ എഴുതിയ ശേഷം വൈകുന്നേരം റിവൈസ് ചെയ്യുകയാണെങ്കിൽ ഒരിക്കലും ആ കാര്യങ്ങൾ മറക്കില്ല. റോഡ് ലേണിംഗ് വഴി നമുക്ക് എത്ര ടഫായിട്ടുള്ള സബ്ജക്ട്സും ഓർത്തെടുക്കാൻ പെട്ടെന്ന് കഴിയും. കുറച്ച് മിനക്കിടണം എന്ന് മാത്രമേ ഉള്ളൂ, കുറച്ച് ടൈം പോകുന്ന കാര്യമാണ്. പക്ഷേ എന്നാലും റിപ്പീറ്റ് ചെയ്ത് വായിക്കുമ്പോൾ നമ്മുടെ മനസ്സിലേക്ക് മാക്സിമം അത് റീഡായിക്കൊണ്ടിരിക്കും. റോഡ് ലേണിങ്ങിനെ കുറിച്ചിട്ടുള്ള ഈ വീഡിയോ ഇഷ്ടപ്പെട്ടെങ്കിൽ കമൻറ്റ് ചെയ്യുക, ഷെയർ ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക. താങ്ക്.